YouTube channel SOHI'S Ellarkkum Swagatham. Ellarum sugayittirikkanennu vishwasikkunnu. Innu njan vannirikkunnathu watermelon mojito inde recipe aayittanu. Adinu munne channel subscribe cheyyathavaru subscribe cheyya, like cheyya, share cheyya, comment cheyya. Appo namukku nere video ilekku povalo. Appo nammal watermelon mojito undakkan povanu. Adinu vendittulla ingredients korchu watermelon inde juice eduthittunde. Pinne cherudakki arinju vecha watermelon aanu. Pinne nammal slice cheythe vechittulla lemon undu. I will put a piece in the middle. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ആവശ്യപ്രകാരം ആഡ് ചെയ്തു കൊടുക്കുക പിന്നെ ഇതെന്താണെന്ന് അറിയോ ചിയ സീഡ് കുതിർത്തതാണ് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ എന്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ സോഡയാണ് ഞാൻ ഒരു ബോട്ടിൽ സോഡ എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വാട്ടർമെലൺ മൊജിറ്റോ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം I added a little bit of juice. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ലെമൺ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ജ്യൂസ് ആക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഉണ്ടല്ലോ അത് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമാങ്ങ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ട്ടോ കുറച്ച് മതി അതൊക്കെ ഒരു പീസ് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു പുളിപ്പ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമല്ലേ പിന്നെ വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകാണ് ഞാനിവിടെ ഒരു വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് ഒരു 3-4 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിൻ്റെയും ഇട്ട് കൊടുക്കണ്ടേ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മിൻറ്റ് ഉണ്ടല്ലോ മിൻറ്റ് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് അത് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാം മിൻറ്റിൻ്റെ ഫ്ലേവർ ചിലവർക്ക് ഇഷ്ടം കൂടുതലുണ്ടാവും അപ്പൊ ഞാനിവിടെ എന്തായാലും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേ ഞാനിപ്പൊ എന്തായാലും ഒരു 3-4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ പഞ്ചസാര ഒരു 3-4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിയ സീഡ് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ തന്നെ ആഡ് ചെയ്യണ്ട അത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നോട്ടെ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഇങ്ങനെ കുത്തുന്ന ഒരു സാധനം ഉണ്ടാവില്ല നിങ്ങളെ വീട്ടിലുണ്ടോന്ന് എനിക്ക് അറിയില്ല എന്തായാലും എന്റെ കയ്യിൽ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു റൊട്ടേറ്റർ ആണ് കേട്ടോ ഇവിടെ ഇതാണുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ് പിന്നെ നമുക്കിത് അടിച്ചെടുക്ക ഒന്നും വേണ്ട ജ്യൂസിന്റെ വെള്ളത്തിനൊന്നും ആക്കി എടുക്കണ്ട ജസ്റ്റ് ഇങ്ങനെ കുത്തി 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 ഇതിനുള്ള പീസൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ചിലരുടെ കയ്യിൽ ഗ്ലാസ് റോളൊക്കെ ഉണ്ടാവും വലിയ തടി പോലത്തെ സാധനം അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എന്റെ കയ്യിൽ ഇതാണുള്ളത് അപ്പൊ ഞാനിത് ഇങ്ങനെ ഉപയോഗിക്കണം ഇതില് ചെറുതായിട്ട് പീസും ഒക്കെ ഉണ്ടാവും നമ്മൾ വാട്ടർമെലൻ്റെ പിന്നെ നമ്മൾ വാട്ടർമെലൻ്റെ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരുപാട് ജ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വാട്ടർമെലൻ അങ്ങനെ കഴിക്കാൻ ഇരുന്നോട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ മധുരം നോക്കണം കാരണം എന്താ വെച്ചാല് നമ്മൾ സോഡ ഒഴിച്ചു കഴിഞ്ഞാല് മധുരം പിന്നെ നമുക്ക് ഇട്ട് മധുരം ഇളക്കാൻ പറ്റില്ല അതിന് സോഡയുടെ ഗ്ലാസ് ഒക്കെ പോയി കഴിയല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ മധുരം നോക്കണം ആവശ്യത്തിന് കേട്ടോ എന്തായാലും മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്കിവിടെ മധുരമൊക്കെ പാകായിട്ടുണ്ട് ഞാനിനി സോഡ ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തത് സോഡ ആഡ് ചെയ്ത് കൊടുക്കാണ്
ഇനി ലാസ്റ്റ് നമ്മൾ ചിയാ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ മൊജിറ്റോ വരെ തയ്യാറായിട്ടുണ്ട്. മൊജിറ്റോ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചമാങ്ങേന്റെ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാനിത് കുടിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. കുടിക്കാനും മുന്നേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കാരണം ഇതിന്റെ മുകളിലായിരിക്കും നമ്മുടെ എല്ലാതും വന്ന് നിൽക്കുക. അപ്പൊ അതൊന്ന് താഴത്തേക്ക് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നമ്മള് കുടിക്കാം. സ്പൂണിനൊണ്ടൊന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വാട്ടർമെലൻ മൊജിറ്റോ ഉണ്ടാക്കി നോക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വാട്ടർമെലൻ മൊജിറ്റോ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി നോക്കണം. പിന്നെ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.